എവിടുന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. ഒരു ഡേറ്റ് പറഞ്ഞോളൂ. 1985 മാർച്ച് 17. സമയം പറയൂ. 12:10. ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോന്നും പറയണം. ഹലോ, ആ 1985 മാർച്ച് 17 തിരുവോണം നക്ഷത്രം. പെൺകുട്ടിയൊന്നുമല്ല, വലിയ പെണ്ണുങ്ങളായി. 36 വയസ്സായില്ല? 36 വയസ്സായിട്ട് കുട്ടിയാന്ന് വിചാരിച്ചിരിക്കുക. ശരി, ഓക്കെ. അപ്പൊ എന്താണ് അറിയേണ്ട വിഷയം? ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും. ജോലി ഇപ്പൊ നടക്കുന്നത് വ്യാഴദശയാണ്, ബുധന്റെ അപഹാരമാണ് നടക്കുന്നത്. ഈ ബുധന്റെ അപഹാരവും മറ്റൊക്കെ വളരെ ഗുണം ചെയ്യുന്ന അപഹാരമായിട്ട് തന്നെ പറയണം. അപ്പോൾ ജോലി ഏതെങ്കിലും ലിസ്റ്റിലോ മറ്റോ ഉണ്ടോ? ഇപ്പല്ല, അവസാനം എഴുതിയ പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ആ, അതിൽ ഇത് സമയം നമുക്ക് കുറച്ച് അനുകൂലമാണ്. പക്ഷെ എങ്കിലും ഏറശനിയുടെ ദോഷമുണ്ട്. ഏറശനിയുടെ ഒരു ദോഷം എന്താണ്, ചുണ്ടിനും കപ്പിനും നടുക്ക് തട്ടിപ്പോകുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നു. എങ്ങനെ പറഞ്ഞു മനസ്സിലായില്ല? അതെ, അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ, ചുണ്ടിനും കപ്പിനും നടുക്ക് തട്ടിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സംഭവം ഈ ജാതകത്തിലുണ്ട്. അത് വ്യാഴത്തിന്റെ പിഴവുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവികമായ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ആ വ്യാഴത്തിന്റെ ദശയിലെല്ലാ തരത്തിലും. വ്യാഴം 10-ാം ഭാവാധിപനും കൂടിയാണ്. ഇപ്പൊ കേന്ദ്രാധിപത്യ ദോഷത്തോടുകൂടി നീചത്തിൽ നിൽക്കുന്ന വ്യാഴം, ആ വ്യാഴം കർമ്മപതിയും കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർമ്മ വിഷയത്തിൽ അവൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവന് സാധിക്കും. ഇപ്പോ പിന്നെ അതിന്, പക്ഷെ ഇപ്പൊ ബുധന്റെയും ഇനി വരാനുള്ള ശുക്രന്റെയും അപഹാരം നമുക്ക് അനുകൂലമാണ്. പക്ഷെ അത് പറഞ്ഞിട്ടിപ്പോ ഈ വ്യാഴത്തിന്റെ പ്രധാനമായ വ്യാഴം പേച്ചു കിടക്കുന്നതും ഏരശനിയുടെ മൂർധന്യവും സമയത്തിന്റെ പിഴവിനെ കാണിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ജീവിതം ആനന്ദപ്രദമാവുള്ളൂ. പലപ്പോഴും ഒരു ഭയവും ടെൻഷനും ഒരു സമാധാനമില്ലാത്ത ജീവിതവുമായിരിക്കും. ആ, അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. വ്യാഴം പേച്ചു പോയാൽ അങ്ങനെയൊക്കെ വല്ലാത്തൊരു മനുഷ്യരുടെ ജന്മം തന്നെ വല്ലാത്ത രൂപത്തിൽ ഒരു എങ്ങനെ വ്യാഴദശ നമുക്ക് തുടങ്ങിയിരിക്കുന്നത് 30 വയസ്സിലാണ്. 46 വയസ്സ് യൗവനം, തീക്ഷ്ണ യൗവനത്തിലുടനീളം 10 കൊല്ലം കൂടി ഉണ്ട്. ഒരു പെണ്ണിന്റെ പ്രധാന യൗവനകാലം എന്ന് പറഞ്ഞാൽ 45-46 വയസ്സ് വരെയാണല്ലോ ഏറ്റവും പ്രധാനം യൗവനം. 20 വയസ്സ് മുതലുള്ള ഒരു 25 കൊല്ലക്കാലം അത് പ്രധാനപ്പെട്ട യൗവനകാലമായിട്ട് പറയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ യൗവനത്തിന് 30 വയസ്സിലാണ് ഈ വ്യാഴം തുടങ്ങിയത്. അതിനു മുമ്പേ ഉള്ള സർപ്പദശ നന്നായിരുന്നു. 30 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോന്നു. പക്ഷെ 30 വയസ്സിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ, വ്യാഴത്തിന്റെ ദശയിലാണ് ഞാൻ പറയുന്നത്. വളരെ മനസ്സിലാവുന്നുണ്ടല്ലോ. ആ, അപ്പൊ അത് അതാണ് പലരും വിചാരിക്കുന്നത്, സർപ്പദശയെല്ലാം മോശം, വ്യാഴദശയെല്ലാം ഗുണമെന്ന്. അത് അങ്ങനെയല്ല. ഇവിടെ വ്യാഴദശ മോശമാണ്, സർപ്പദശയായിരുന്നു നന്നായിരുന്നത്. അപ്പൊ ഈ വ്യാഴത്തിൽ ഇപ്പം ഉള്ള അതിന് ദൈവീകമായ കർമ്മങ്ങളിലൂടെ വ്യാഴത്തിന്റെ ദോഷങ്ങളെ ശമിപ്പിക്കാനാവുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ തന്നെ നാരായണ മന്ത്രത്തിന്റെ തുടർച്ചയായിട്ട് ജപം കൊണ്ട് അതിനെ മറികടക്കാനാവുമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നേരിൽ വന്നാൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പോകാം. ജോലി കിട്ടൂ എന്ന് ഉറപ്പ് പറയാനാവുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ജോലി എന്റെ പിന്നെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ലാതെ ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാനാവാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവികമായ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെ ക്ഷേത്രങ്ങളിലെ ചെയ്യൽ താൽക്കാലികമായിട്ടുള്ളൊരു തടസ്സം മാറാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇതൊക്കെ കലികാലത്ത് മന്ത്രജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ജപിച്ചിട്ട് തരണം ചെയ്യേണ്ട കേസാണിത്. ക്ഷേത്രത്തിലെ ദർശനങ്ങളും പെട്ടെന്നുള്ള ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്കൊരു തടസ്സമുണ്ട്, ഒരു തേങ്ങ ഉടച്ചു,
ഒരു ഗണപതി ഹോമം നടത്തി, പെട്ടെന്നൊരു അനുഭവം കാണും. അതേപോലെ ദേവി ക്ഷേത്രത്തിൽ പോയി ഒരു കടുംപായസം കഴിപ്പിച്ചു, ഒരു പട്ട് സമർപ്പിച്ചു, ഒരു നെയ്വിളക്ക് വെച്ചു, പെട്ടെന്നൊരു അടയാളം കാണിച്ചു തരും ദേവി. അതങ്ങനെ ഒരു നല്ല പവർഫുള്ളായ ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ കാണിച്ചു തരും. ഇപ്പം ഇവിടെയൊക്കെ പിന്നെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ പിന്നെ മാമാനികുന്ന്, അതേപോലെ കൂത്തറമ്പിലാണെങ്കിൽ കൈതേരി അമ്പലം, അതേപോലെ പിന്നെ തിരുവഞ്ചേരിക്കാവ്, പിന്നെ പിന്നെ കണ്ണൂർ സൈഡിലാണെങ്കിൽ മാടായിക്കാവ്, അതേപോലെ പിന്നെ വളപട്ടണം, പിന്നെ തുള്ള കാവ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പിന്നെ പിന്നെ എന്താ പറയുക, പവർഫുള്ളായ സ്ഥലങ്ങളിൽ പെട്ടെന്ന് പിന്നെ അനുഭവങ്ങൾ, മാമാനികുന്നതിലൊക്കെ പോയിട്ട് പെട്ടെന്ന് മറിയൊക്കെ കുത്തി പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതാ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ 24 മണിക്കൂറിനുള്ള അനുഭവമായിരിക്കും അത്. പക്ഷെ താൽക്കാലികമായ തടസ്സങ്ങളാണ് മാറ്റി തരുക. സ്ഥിരമായ ദോഷം, ജന്മത്തിലുള്ള ദോഷങ്ങളൊക്കെ നമ്മൾ ജപിച്ചു തീർക്കേണ്ട കേസാണ്. അതിനെപ്പറ്റി പലർക്കും അറിയില്ല, അതാണ് ആ വിഷയം. അതായത് ഒരു മുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളിൽ പഴുപ്പുണ്ടെങ്കിൽ ആ പഴുപ്പ് കളയാതെ ആ മുറി ഉണങ്ങില്ല. അപ്പൊ ഈ മുറി പുറത്ത് മരുന്ന് വെച്ച് ഉണക്കുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള ക്ഷേത്രത്തിലെ പെട്ടെന്നുള്ള പരിപാടി. ഈ ഉള്ളിലെ പഴുപ്പ് കളയുന്ന പരിപാടിയാണ് ഈ ജപം എന്നുള്ള പരിപാടി. അപ്പൊ ആ അത് കലികാലത്തിൽ അതിന് ഏറ്റവും പ്രസക്തിയുണ്ട്, അത് പലർക്കും അറിയില്ല. അങ്ങനെ അതിന് വേറെ 10 പൈസ ചെലവും ഇല്ല. പക്ഷെ ആരും ചെയ്യാനോ ആർക്കും ഇപ്പം നേരമില്ലല്ലോ. ആവശ്യം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എത്ര മണിക്കൂറും കളിക്കാൻ നേരമുണ്ട്. ഒരു അരമണിക്കൂർ ഇരുന്ന് ജപിക്കാന്ന് പറഞ്ഞാൽ അയ്യോ അതിനൊക്കെ എവിടെയാ നേരം എന്നാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പം വളരണമെന്നും ഈഗർനെസ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിയുടെ മനസ്സ് ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈഗർനെസ് മീൻസ് വളരണമെന്നുള്ള ആഗ്രഹം, ആ എനിക്ക് രക്ഷപ്പെടണം വളരണമെന്നുള്ള ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നടപ്പിലാവുന്നില്ല. ഇപ്പൊ ജോലി ലഭിച്ചാൽ മാത്രമേ ആ ആഗ്രഹം നടപ്പിലാവുള്ളൂ. അപ്പൊ അതിന് എന്ത് വഴിയെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങാൻ ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നേരിട്ട് വരിക. ഓക്കെ, ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയിരിക്കുന്നല്ലോ സഹോദരി, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ ഈ വ്യാഴം പറ്റ പിഴച്ചു പോയത് കൊണ്ട് കേന്ദ്രാധിപത്യ ദോഷത്തോടുകൂടി അഷ്ടമത്തിൽ നീചത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷം പഠിച്ചവർക്ക് അറിയാം ആ വ്യാഴം എത്രമാത്രം പിഴച്ചു നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിഴവ് അങ്ങനെ പെട്ടെന്ന് മാറ്റാനാവില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 46 വയസ്സ് വരെയുള്ള പ്രായത്തിലാണല്ലോ ജോലിയൊക്കെ ലഭിക്കേണ്ടതും. ഇനി മാക്സിമം പോയാൽ നിങ്ങൾക്ക് 2 വർഷമാണ് ഉള്ളത്. 36 വയസ്സ് പ്രായമായി, 2.5 ചിലപ്പോൾ 3 വർഷം വരെ ഉണ്ടായേക്കാം ജോലിക്കുള്ള സാധ്യത, അല്ലേ? ആ OBC ആണെങ്കിൽ 3 വർഷം. അപ്പൊ ആ 3 വർഷത്തിന്റെ ഉള്ളിലുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോയില്ലേ? അപ്പൊ അതിന് ഇവിടെ 46 വയസ്സ് വരെ വ്യാഴത്തിന്റെ ദശ പിഴവാണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കൂ. എന്തുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുന്നില്ല? ഞാൻ പറഞ്ഞു കാര്യങ്ങളിൽ എല്ലാം അർത്ഥവും അടങ്ങിയിരിക്കുന്നു. മാളവി യോഗം പോലെയുള്ള നല്ല യോഗങ്ങളുണ്ട്, ജീവിതം രക്ഷപ്പെടുമെന്നാണ് ഞാൻ ഇപ്പോഴും ലാസ്റ്റ് അവസാനവും ഫലം പറയുന്നത്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഫലം പറയുന്നത് രക്ഷപ്പെടുമെന്ന് തന്നെയാണ്. പക്ഷേ ജാതകത്തിലെ ദോഷങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. 10-ാം ഭാവത്തിലെ സൂര്യൻ, അത് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെല്ലാം വിധിയല്ലേ. ഈ വ്യാഴം ഇങ്ങനെ പഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എല്ലാം കഥ ഒന്ന് പുറത്താരോടും പറയാൻ പറ്റില്ലെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇതിന് മാറ്റം വരട്ടെ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഏതായാലും ഒരു പിന്നീട് വരുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലതായി വരട്ടെ. ഓക്കെ.